തിരുവനന്തപുരത്ത് വെടിവയ്പ്പ്. തർക്കത്തിനിടെ എയർഗൺ ഉപയോഗിച്ച് വെടിവെച്ചു. വഞ്ചിയൂരിലാണ് സംഭവം. വള്ളക്കടവ് സ്വദേശിനി ഷൈനിക്ക് പരിക്കേറ്റിട്ടുണ്ട്. കൊറിയർ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് വെടിവയ്പ്പിൽ കലാശിച്ചത് എന്നാണ് സൂചന. വിജിൻ വായാന്തോട് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. വിജിൻ, എന്താണ് സംഭവം? കാവ്യ, കൊറിയർ നൽകാനെന്ന് വ്യാജേന എത്തിയ ആളാണ് വെടി വെച്ചത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എയർഗൺ ഉപയോഗിച്ചാണ് വെടിവെച്ചത്. ഇയാൾ വീട്ടിലേക്ക് എത്തുകയും ഈ കൂടുതൽ ആളുകളൊക്കെ തങ്ങി പാർക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് നിലവിൽ ഈ പേട്ടയിലെ വെടിവെപ്പുണ്ടായ സ്ഥലം എന്ന് പറയുന്നത്. വള്ളക്കടവ് സ്വദേശി ഷൈനിക്കാണ് പരിക്കേറ്റത്. ഇവരെ തിരുവനന്തപുരത്ത് തന്നെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ആരാണ് വെടിവെച്ചത് എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു സ്ഥിരീകരണമോ അയാളെ കണ്ടെത്താനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. എന്തായാലും പോലീസ് എത്തി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആളുകളൊക്കെ ഉള്ള സമയത്ത് തന്നെയാണ്, പകൽ സമയം രാവിലെ ആണ് ഇത്തരത്തിൽ എയർഗൺ ഉപയോഗിച്ചുള്ള ഒരു വെടിവെപ്പ് ഉണ്ടായത്. ഏത് തരത്തിലുള്ള കാരണമാണ് ഇതിന് പിന്നിൽ ഉള്ളത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല. ആളുകൾക്കും ബന്ധുക്കൾക്കുമൊന്നും ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ഇല്ല എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇന്ന് രാവിലെ ഉണ്ടായ സംഭവം ഈ ആളുകളൊക്കെ തങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് തന്നെയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇയാൾ കൊറിയർ നൽകാനെന്ന വ്യാജേന എത്തി എയർഗൺ ഉപയോഗിച്ച് വെടിവെക്കുകയാണ് ആയിരുന്നു എന്നാണ് സമീപവാസികളും ഒപ്പം തന്നെ വീട്ടിലുണ്ടായിരുന്നവരും പറയുന്നത്. ഈ സംഭവം കണ്ട ആരെങ്കിലും ഉണ്ടോ വിജയൻ? ഒപ്പം തന്നെ ഈ ഷൈനിയുടെ ആരോഗ്യനില എങ്ങനെയാണ്? ഗുരുതരമായ പരിക്കുകൾ ഇല്ല എന്നുള്ളതാണ് കാവ്യ. ഒപ്പം തന്നെ ഈ ആളുകൾ ഒക്കെ ഉള്ള വീട്ടിലെ ആളുകളൊക്കെ ഉള്ള സമയത്താണ് ഈ വെടിവെപ്പുണ്ടായത്. കൊറിയർ നൽകാൻ എന്ന് പറഞ്ഞ് വീട്ടിലെത്തിയ ശേഷം വെടിവെക്കുകയായിരുന്നു എന്നാണ് ബന്ധുക്കൾ തന്നെ പറയുന്നത്. ഇവർക്കൊന്നും ഇതിന്റെ കാര്യങ്ങൾ വ്യക്തമായല്ല. എന്താണ് ഇതിന് പിന്നിലുള്ള പ്രകോപനം എന്ന കാര്യത്തിൽ ഒന്നും നിലവിൽ ഇപ്പോൾ വ്യക്തതയില്ല. ഷൈനി ആശുപത്രിയിലായതുകൊണ്ട് തന്നെ ഷൈനിയുടെ മൊഴി കൂടി രേഖപ്പെടുത്തിയാൽ മാത്രമേ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാവൂ എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും കൊറിയർ നൽകാൻ എന്ന വ്യാജേനയാണ് ഇയാൾ എത്തിയത് എന്ന കാര്യം വീട്ടുകാരും ഒപ്പം തന്നെ അയൽവാസികളും ഒക്കെ ഉറപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് ഇത്തരത്തിൽ ഒരാൾ എത്തുകയും കൊറിയർ നൽകാനെന്ന പേരിൽ വീട്ടിലേക്ക് എത്തി എയർഗൺ ഉപയോഗിച്ച് വെടിവെക്കുകയായിരുന്നു എന്നാണ് ബന്ധുക്കളും ഒപ്പം തന്നെ അയൽവാസികളും ഒക്കെ പറയുന്നത്. കാവ്യ, വിജിൻ വായാന്തോടാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. ആരാണ് എയർഗൺ ഉപയോഗിച്ച് വെടിവെച്ചത്, എന്തായിരുന്നു ലക്ഷ്യമെന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി പോലീസിന്റെ ഭാഗത്തു നിന്ന് വിവരങ്ങൾ ലഭിക്കണം. പക്ഷേ ഈ സംഭവത്തിന് ദൃക്സാക്ഷികളുണ്ട്. ഒപ്പം വെടിയേറ്റ ഷൈനി വലിയ ഗുരുതരമായ പരിക്കുകളില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വഞ്ചിയൂരാണ്, തിരുവനന്തപുരം വഞ്ചിയൂരാണ് ദാരുണമായ സംഭവം ഉണ്ടായത്.